ఏడుకొండలవాడ వెంకటరమణ గోవింద. നമസ്കാരം. ഈ പറയുന്ന 11 നക്ഷത്ര ജാതകർക്ക് പണം കൊണ്ട് ആറാട്ടിൻ്റെ സമയമാണ്. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു അപ്രതീക്ഷിതമായ ധനലാഭം ഈ 11 നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ ഉന്നതിയിൽ എത്താൻ പോകുന്ന സമയം. 11 നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഈ നക്ഷത്ര ജാതകർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ നക്ഷത്ര ജാതകർ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ 11 നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പണം കൊണ്ട് ആറാടുന്ന സമയമായിരിക്കും ഈ നക്ഷത്ര ജാതകരെന്ന്. സകല വിഘ്നങ്ങളും മാറ്റുന്ന വിഘ്നേശ്വരനെ പൂജ നടത്തി പ്രാർത്ഥന നടത്തുക. അതായത് ഈ നക്ഷത്ര ജാതകരുടെ നക്ഷത്ര ദിവസം വിഘ്നേശ്വര പൂജ നടത്തി പ്രാർത്ഥിക്കുക. ഗണപതി ഹോമം നടത്തിയാൽ മതി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കേതുദശ നടക്കുമ്പോൾ ഗണപതിക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ മാറിക്കിട്ടി ഒരുപാടൊരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും എന്നതാണ് എൻ്റെ വിശ്വാസം. ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഈ പറയുന്ന 11 നക്ഷത്ര ജാതകരും ഗണപതിയെ പ്രാർത്ഥിക്കുക. അവർക്ക് ധനപരമായി ഒരുപാടൊരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ച ഇവർക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ഈ 11 നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ധാരാളം ധനം വരുന്ന സമയമാണ്. ജീവിതത്തിൽ രക്ഷപ്പെടുന്ന സമയമാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ നക്ഷത്ര ജാതകർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ആ വ്യക്തികളെയാണ്, ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. നാളെ ഒരു പ്രത്യേക പൂജയുണ്ട്. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് ഒരു പ്രത്യേക പൂജ നടത്തുന്നുണ്ട്. അതിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും പ്രത്യേകിച്ച് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. നമ്മൾ ശത്രുവായാലും അതിഥിയെ പൂജിക്കണമെന്നാണ്. ആരെയും നിരാശരായി വിടരുത്. ഒരു മനുഷ്യനെയും നമ്മൾ നിരാശരായി വിടാൻ പാടില്ല. ഒരു ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നു, അവരെ നിരാശരാക്കി വിടരുത്. അങ്ങനെ നിരാശരായി പോകുന്ന ഒരു വ്യക്തി നമ്മളെ മനസ്സുകൊണ്ട് ശപിച്ചാൽ നമുക്കൊരു കാലത്തും ഗതി പിടിക്കില്ല. ശത്രുവായാലും അതിഥിയെ പൂജിക്കണമെന്നാണ്. ഗൃഹത്തിൽ നിന്ന് നിരാശനായി പോകുന്ന അതിഥി ഗൃഹനാഥൻ്റെ പുണ്യം കൈയേൽക്കും, പകരം പാപം നൽകും, നമ്മൾ രക്ഷപ്പെടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 11 നക്ഷത്ര ജാതകരും ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓം ഗം ഗണപതയെ നമഃ, ഓം ഗം ഗണപതയെ നമഃ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിച്ചാൽ ഗണപതിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കും. അതുപോലെ കർഗമാല അണിയിച്ച് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ മുൻജന്മ രോഗങ്ങളും അതുപോലെ ഇതര രോഗങ്ങളും ഒക്കെ ശമിച്ച് ഒരുപാടൊരുപാട് ഭാഗ്യത്തിലേക്ക് കടക്കും. ഒത്തിരി നേട്ടത്തിലേക്ക് വന്നു ചേരും. നമുക്കേതായാലും ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ അറിയാം. ഇവർക്കിനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്, പണം വാരിക്കൂട്ടുന്ന നക്ഷത്രം. രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ്. മൂന്ന് തിരുവാതിര നക്ഷത്രമാണ്. 11 നക്ഷത്ര ജാതകർക്കാണ് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന നക്ഷത്ര ജാതകരൊക്കെയും ഗണപതി ഭഗവാനെ പൂജിക്കുക. ഗണപതി ഭഗവാന് വേണ്ടിയിട്ട് ചില പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തുക. അതിലേറ്റവും പ്രിയപ്പെട്ടത് വിഘ്നേശ്വര പൂജ നടത്തുക. ശ്രീലങ്ക, ബർമ്മ, ഇന്തോനേഷ്യ, ചൈന, നേപ്പാള്, തിബറ്റ്, തുർക്കി, മെക്സിക്കോ,
ചെറു ഈജിപ്ത്, ഗ്രീക്ക്, ഇറ്റലി എന്നിങ്ങനെ പല രാജ്യങ്ങൾക്കും ഗണപതി ആരാധന നടത്തുന്നുണ്ട്. അവിടെയുള്ളവരെല്ലാം ഗണപതിയെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്കും ഗണപതിയെ ആരാധിക്കണം, ഗണപതിയെ പൂജിക്കണം. അതിൻ്റെ ഗുണാനുഭവങ്ങൾ നമുക്ക് വന്നു ചേരും. ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് പാർവതി ശിവനെ പരിണയിച്ചതെന്ന് പറയപ്പെടുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ചതുർത്ഥി വ്രതമൊക്കെ അനുഷ്ഠിക്കുക. ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഗണപതി ക്ഷേത്രത്തിലൊന്ന് ദർശനമെങ്കിലും നടത്തുക. ഏതായാലും ബാക്കി നക്ഷത്ര ജാതകരെ കൂടി അറിയാം. ഭാഗ്യമുള്ള ആ മറ്റ് നക്ഷത്ര ജാതകർ ആയില്യം, ഇവർക്ക് ഭാഗ്യമാണ്, ഉയർച്ചയുടെ സമയമാണ്. ആയില്യം നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പണത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ ഇനി സംഭവിക്കും. അടുത്ത നക്ഷത്രം ഉത്രം. ഉത്രത്തിന് അതിസമ്പന്നതയിലെത്താൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് ഇവരൊക്കെയും എത്തും. കാർത്തികയാണെങ്കിലും രോഹിണിയാണെങ്കിലും തിരുവാതിരയാണെങ്കിലും ആയില്യമാണെങ്കിലും ഉത്രമാണെങ്കിലും അടുത്ത നക്ഷത്രം അത്തം. അത്തം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ചില വഴിപാടുകളൊക്കെ നടത്തണം. അതായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ ഉയർച്ചയിൽ കൊണ്ടെത്തിക്കുക. അത് ഞാൻ പറയാം, പിന്നാലെ പറയാം. ആ വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്യുക. അടുത്ത നക്ഷത്രം ചോതിയാണ്. അത്തത്തിനും ചോതിക്കും വിശാഖത്തിനും പൂരത്തിനും തിരുവോണത്തിനും രേവതിക്കും പണത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ വന്നു ചേരും. ധാരാളം ധനം അവർക്ക് വന്നു ചേരും. ഇന്ന് മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ധനാഗമനത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് ധനം വരണമെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തണം. വളരെയേറെ ഊർജ്ജസ്വലതയോടുകൂടി കർമ്മരംഗത്ത് നമ്മൾ ഉണ്ടാകണം. എന്നിട്ട് ചില വഴിപാടുകൾ കൂടി ഈ പറയുന്ന നക്ഷത്ര ജാതകർ ചെയ്യുക. വിഷ്ണുവിന് ഭാഗ്യസുക്താർച്ചന, വിഷ്ണുവിന് ഭാഗ്യസുക്താർച്ചന നടത്തുക. ഗണപതി ഹോമം എല്ലാ മാസവും ഒന്ന് എഴുതിയെടുക്കുക. ഒരു വെള്ള പേപ്പർ എടുത്തതിന് ശേഷം ഇതൊന്ന് എഴുതിയെടുക്കുക. ഇത് എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തുക. നിങ്ങളുടെ പൈസയുടെ അനുസരിച്ച് നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്യുക വിഷ്ണുവിന് ഭാഗ്യസുക്താർച്ചന. അടുത്തത് ഗണപതി ഹോമം, അയ്യപ്പന് എള്ളുപായസം, ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, സർപ്പദേവതകളെ പ്രീതിപ്പെടുത്തുക, സർപ്പക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം, നാഗത്തിന് നൂറും പാലും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നടത്തുക. ഗൃഹത്തിൽ എള്ളുതിരി ശനിയാഴ്ച ദിവസം കത്തിക്കുക. ശിവക്ഷേത്ര ദർശനം ഇതൊക്കെ നടത്തി ഈ പറയുന്ന നക്ഷത്ര ജാതകർ, ഈ 11 നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഉറപ്പാണ്, അതിന് യാതൊരു സംശയവുമില്ല. കാർത്തിക, രോഹിണി, തിരുവാതിര, ആയില്യം, ഉത്രം, അത്തം, ചോതി, വിശാഖം, പൂരം, തിരുവോണം, രേവതി. ഭാഗ്യത്തിലേക്ക് കടക്കും, നേട്ടത്തിലേക്ക് കടക്കും. ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ എന്തുതന്നെയാണെങ്കിലും ഇവർ നേടിയെടുക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ജാതകം, വർഷഫലം, പൊരുത്തം, മറ്റ് ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കുറിക്കുക. തീർച്ചയായും മറുപടി തരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.